മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു അതിൻ്റെ ഒരു ചടപ്പ് ഉണ്ടാവും. എനിക്കിന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകാനുണ്ട്. എൻ്റെ പാസ്പോർട്ട് റിന്യൂവലാണ്. സോ ഇന്നാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയിരിക്കുന്നത്. വടകരയാണ് നമുക്ക് പോകേണ്ടത്. 9 മണിക്കാണ് അപ്പോയിൻമെൻ്റ് ടൈം. സോ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മേക്കപ്പിലേക്ക് കിടക്കുകയായിരുന്നു. വലിയ മേക്കപ്പ് ഒന്നുമില്ല. ഞാൻ കുറച്ച് കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെസ്റ്റ് സൈഡിൽ നിന്ന്. അപ്പൊ ഇതിനെങ്കിലും ഇതിന് ടച്ചാവുമെന്ന് നോക്കണം. ഭയങ്കര ഓവറാണോ ഒരു സംശയം. ഐ തിങ്ക് ജസ്റ്റ് ഈ ഒരു സ്ട്രെച്ച് ഇല്ലേ, ഇത് മാത്രം ഇടാമെന്ന്. ഇനി മാല കൂടെ ഇടാം. മാല ഇടുന്നതിന് മുന്നേറ്റ് കണ്ണെയ്താം. ഞാൻ ജസ്റ്റ് ബ്രൗൺ കാജിൽ വെച്ചിട്ട് കണ്ണെഴുതി കൊടുക്കുകയാണ്. ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുക. ബ്ലഷ് ബെനെറ്റിൻ്റെ ബ്ലഷ് ഇല്ലേ, ഭയങ്കര നാച്ചുറൽ ബ്ലഷാണ്. ബ്ലഷിട്ടൊരു ഫ്രഷ് ലുക്ക് കിട്ടും. ലിപ്സിൻ്റെ അത് ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിപ്സിൻ്റെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്രാക്ക് 1 മന്ത് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ പോകും വരും. അപ്പം ഇവിടെ ഞാൻ എന്തോ ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടുപോലെ ഇവിടെ നിൽക്കും. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു എൻ്റെ കോൺഫിഡൻസ് ഒരുപാട് ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ്. ഭയങ്കര കൺസേൺ ആവുന്നു അത് ഇവിടെ ഇങ്ങനെയുള്ളത്. എനിക്ക് ഭയങ്കര വിസിബിളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഇത്ര വലിയ ഒരു ഇത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഡോക്യുമെൻ്റ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണമെന്നൊന്നും അറിയില്ല. എന്നാലും പിള്ളേർക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഹായ് ഗായ്സ്, നെക്സ്റ്റ് ഡേ ആണ്. അപ്പം ഇന്നലെ ഞാൻ അവിടെ വ്ളോഗ് അവസാനിപ്പിച്ചത് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ എത്തിയത് വരെയല്ലേ. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടുന്ന് അക്ഷയെന്നോ അങ്ങനെ എന്തോ ഇവിടുന്നോ ചെയ്തിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പം നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് 9:00 അവിടെ റീച്ച് ആണെന്നായിരുന്നു. അപ്പോൾ ഒരു 9:30 നമുക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സായിരുന്നു. പിന്നെ ഫോട്ടോനായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ അത്രയും മോശമായിട്ടായിരുന്നു ഫോട്ടോയിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇവിടെ ഉള്ളത് അതൊക്കെ എനിക്ക് ഭയങ്കര കൺസേണാണ്. ഞാൻ ആരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക. എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാനിത് കാണിച്ചതാണ്. ഇതിൻ്റെ മെഡിസിൻ ഞാൻ എടുക്കാത്തതാണ്. അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല, അതൊന്ന് താനേ അങ്ങ് മാറുമെന്നാണ്. ഇതുവരെയായിട്ടും താനേ മാറിയിട്ടില്ലേ. അന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. താനെ മാറുമെങ്കിലും ഡോക്ടർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എനിക്ക് മാറ്റുന്ന എഴുതി തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഇന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചു കുടിക്കാമെന്നാണ്. ഇന്നലെ കാണിക്കാമെന്ന് വിചാരിച്ച സ്കിൻ ഡോക്ടർ അപ്പോയിൻമെൻറ്റിന് ചോദിച്ചിരുന്നു. ഇന്നലെ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇവിടുന്ന് ഞാൻ കാണിച്ച ഡോക്ടർ വന്ന് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ തന്നെ വാങ്ങിച്ച് കഴിക്കാമെന്നാണ്. പിന്നെ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എൻ്റെ പാസ്പോർട്ട് ഇതാണ്, ഇതിപ്പം എൻ്റെ എക്സ് പാസ്പോർട്ടാണ്. അപ്പം ഇതിൽ അവർ ക്യാൻസൽ എന്ന് പറഞ്ഞൊരു സീലും വെക്കും. എന്നിട്ടത് അവിടെ ഇങ്ങനെ ഒരു കണ്ട ഇങ്ങനെ അവർ കട്ട് ചെയ്യും, ഇവിടെ റൗണ്ട് കണ്ട നിങ്ങൾ. അപ്പം അങ്ങനെ ചെയ്യും. അത് ചെയ്തപ്പം എൻ്റെ ഒരു എനിക്കെന്തോ ഒരു ബ്രേക്ക്, ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്ക് ഫീലായി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു പാസ്പോർട്ടാണിത്. ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എൻ്റെ ഒരു ഇങ്ങനെ ട്രാവലിംഗ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ പാസ്പോർട്ടിലൂടെയാണ്. ഇതെൻ്റെ സെക്കൻഡ് പാസ്പോർട്ടാണ്. ഫസ്റ്റ് പാസ്പോർട്ട് ഞാൻ യു എ എത്തിയതിന് ശേഷം എനിക്കത് എപ്പോഴായിരുന്നു എക്സ്പയറി ആയത്, 2015 എക്സ്പയറി ആയിട്ട്. ഇത് ഞാൻ ദുബായിൽ നിന്ന് എടുത്ത പാസ്പോർട്ടാണ്. സോ പ്ലേസ് ഓഫ് ഇഷ്യൂ ദുബായിൽ നിന്നാണ് ഇതിലുള്ളത്. അപ്പം ഈ പാസ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ട്രാവലിങ്ങിനോട് എനിക്ക് അത്രമാത്രം ഇഷ്ടമുണ്ട്. അപ്പോൾ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അല്ലാതെ ഞാൻ ഫസ്റ്റ് പോകുന്നുണ്ടായിരുന്നത് സ്കോട്ട്ലാൻഡിലേക്കാണ്. അയ്യോ, എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു
ഡെസ്റ്റിനേഷൻ സ്കോട്ട്ലാൻഡ് തന്നെയായിരിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി ആണ് കേട്ടോ. അത് മുതലാണ് ഞാൻ പിന്നെ അങ്ങോട്ട് എനിക്ക് ഇങ്ങനെ രാജ്യങ്ങൾ കാണണം എന്നുള്ളൊരു ആ ഒരു ക്രേസൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളൊരു പാസ്പോർട്ടാണിത്. അപ്പോൾ ഇനി വരുന്നതും അങ്ങനെ തന്നെ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അത് മേ ബി അർജൻറ്റിനൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്, മേ ബി അത് വിത്തിൻ 1 വീക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഇത് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് മുന്നേ ആമസോണിൻ്റെ ഡെലിവറീൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ എന്താ അറിയില്ല, ഞങ്ങളുടെ ഏരിയയിലേക്ക് ആമസോൺ ഡെലിവറി ഒന്നുമില്ല. അപ്പം ഈ അഡ്രസ്സ് കൊടുക്കുമ്പം എല്ലാം ക്യാൻസലായി പോവാണ്, അങ്ങനെ അല്ലെങ്കിൽ ഡെലിവറി അവൈലബിൾ അല്ല, ക്യാൻസൽ ആവുക, അങ്ങനെ ഓരോ ഇഷ്യൂസായിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ നടന്നുകൊടുക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ടൗണിൽ പയ്യോളിയിൽ അഡ്രസ്സ് വെച്ച് കൊടുക്കാമെന്ന്. അപ്പം അവിടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടുത്തെ അഡ്രസ്സ് വെച്ച് കൊടുത്തിട്ട് സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാൻ കാറ് ഞാൻ ഡ്രൈവ് ചെയ്യാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ നാട്ടിൽ ഇപ്പം വന്നതിന് ശേഷം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. പിന്നെ റോഡ് പണിയൊക്കെ ആയിട്ട് ഭയങ്കര മെസ്സാണ്. പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയൊക്കെ അല്ലേ. അപ്പം എനിക്ക് ഒരു സർക്കസിന് താല്പര്യമില്ല. അപ്പം ഞാൻ എൻ്റെ കസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അവനും വന്നിട്ട് ഞങ്ങൾ പോയിട്ട് ആ സാധനം കളക്ട് ചെയ്യുന്നതായിരിക്കും. റൂം ആകെ മെസ്സേജ് കിടക്കുകയാണ്, അതൊന്ന് ഇഗ്നോർ ചെയ്യുക. എനിക്കിതൊക്കെ ക്ലീൻ, ഞാൻ വിചാരിച്ച ഒരു റൂം ക്ലീനിങ് വ്ളോഗ് പോലെയൊക്കെ ചെയ്യണം എന്നാണ്. എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ചില സമയത്ത് ആ ഒരു മൂഡിങ് വരെ ക്ലീൻ ആക്കണമെന്നുള്ളത്, പിന്നെ അതിൻ്റെ പകുതി വെച്ച് ആ മൂടങ്ങ് പോവും. അപ്പം ഭയങ്കര അയ്യോ ഇതെനിക്കൊരു ബാധ്യതയായല്ലോ എന്നുള്ളൊരു ഫീലൊക്കെയാണ്. അപ്പം അത് വഴിയെ വരുന്നതായിരിക്കും അതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. പിന്നെ എനിക്കുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ എപ്പോഴും നാട്ടിൽ വന്നാൽ എനിക്ക് പെയിൻറ്റ് വാൾ പെയിൻറ്റ് ചേഞ്ച് ആക്കണം എന്ന് തോന്നും. ഞാൻ എനിക്ക് ഇഷ്ടമായിട്ട് ആ ഒരു സമയത്ത് 2020 ആ ഒരു സമയത്ത് എനിക്ക് പേർപ്പിളിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പിങ്കിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഈ പേർപ്പിള് എന്താ ചെയ്യുക, എനിക്കിത് മാറ്റിയിട്ട് പിങ്ക് കഴിക്കണം എന്നുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ എൻ്റെ ഈ ഹാങ്ങിങ് ചെയർ കണ്ടില്ലേ നിങ്ങൾ, അപ്പോൾ അത് പേർപ്പിളാണ്. എനിക്ക് പ്യുവർ വൈറ്റ് വാങ്ങിക്കണമെന്നായിരുന്നു, എവിടെയും എനിക്ക് പ്യുവർ വൈറ്റ് കിട്ടിയില്ല. അങ്ങനെയാണ് എനിക്ക് പേർപ്പിള് കിട്ടുന്നത്. അങ്ങനെ ഞാൻ അതൊരു ഡാർക്ക് ഷെയ്ഡ് പേർപ്പിളാണ്, പേർപ്പിൾ വൈറ്റ് മിക്സിൽ വരുന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വോളും അങ്ങനെ പേർപ്പിളാക്കി. പിന്നെ ഇതൊക്കെ ഞാൻ DIY ചെയ്തെടുത്തതാണ്. ഈയൊരു ഇത് ഏതൊരു ആൽക്കഹോളിൻ്റെ ബോട്ടിലൊക്കെയാണ്. അപ്പോൾ അതിൽ ഞാൻ പേർപ്പിൾ പെയിൻ്റ് അടിച്ച് അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ലൈഫിൽ എൻ്റെ ബെസ്റ്റ് ഇയറായിട്ട് കണക്കാക്കുന്ന 2020 ആണ്, ആ കൊറോണ വന്ന സമയത്തിൽ. യെസ് ഗൈസ്, എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു. എനിക്ക് ലൈഫിൽ ഒന്ന് തിരിഞ്ഞു പോകണം. എനിക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ ആഗ്രഹിക്കില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു മാജിക് കഴിവുണ്ടെങ്കിൽ ഞാൻ പോവുക 2020 2020 ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു മാസമാണ് ഞാൻ പോവാൻ. ബിക്കോസ് അത്രയും എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ആയിരുന്നു അത്. ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന്. അയ്യോ സൂപ്പറായിരുന്നു ഗൈസ്. ആ എനിക്കതൊക്കെ ആലോചിക്കുന്നത് ഭയങ്കര വിഷമം. അപ്പം നമുക്ക് ഹൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാ കഴിക്കുന്ന, ഇതെന്താ എന്ത് മരുന്നു, കർക്കിടക പൊടി എന്ന് പറയും. ഇത് കഴിച്ചാ തടിക്കോ? അയ്യോ ഒന്നും എനിക്ക് വേണ്ട. ഗൈസ് ഹരി വന്നിട്ടുണ്ട്. ലോക്കി ലോക്കി ഓടി വരുന്നതാ. ലോക്കി ലോക്കി മോനെ എവിടെ, ലോക്കി മോനെ എവിടെ, ലോക്കി അവി വരെ നോക്ക്, അവി ഉറങ്ങ. ലോക്കി ഞാൻ അഭി എന്നോട് പറയാം, ലോക്കി വന്നിരിക്കുന്നു. ലോക്കി കുട്ടാ ടാറ്റ ബൈ ബൈ, ഞാൻ പോയിട്ട് വരുന്നേ. ഞങ്ങൾ ഏരിയയിലുള്ള പുഴയാണിത്. അയ്യോ എന്ത് സുന്ദരമായ പുഴയായിരുന്നു. ഇവിടെയൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ കണ്ട ഗൈസ്, നമ്മൾ ആമസോൺ പാഴ്സല് ഞങ്ങൾ പോയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും വലിയ എന്തോന്ന്, ചെറിയ 2-3 സാധനത്തിനാണ് ഇത്രയും വലിയ പാക്കേജിങ് അവർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇതിൽ വന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം.
ഇത് ഞാൻ കുറേയായി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഈ ഹൈഫൺ പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ, നമ്മൾ റോഡില്ലേ, റോഡ് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ ഈ പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നൂല. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്പ് വേർഷൻ ആയിട്ട് വരുന്നതാണെന്ന് ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഹൈഫൻ്റെ ഒരു ടിൻറ്റഡ് ലിപ് ബാം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കണം. ഇപ്പം തന്നെ ഞങ്ങൾ ട്രൈ ആക്കാം അല്ലേ, നോക്കട്ടെ. എനിക്ക് പിങ്ക് ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പം ലിപ്സ്റ്റിക് ഇട്ട പോലെ ഉണ്ടാവരുത്, എന്നാലും ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു അതാണ് ഞാൻ നോക്കുന്നത്. അപ്പം അതുപോലെ ഉണ്ടാവുമെന്ന് നോക്കാം. ലിപ്പൊക്കെ സീനായിട്ട് കിടക്കുകയാണ് ഇപ്പം എൻ്റെത്, ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്, ഞാൻ ഇടക്കിടക്ക് പറയുന്നില്ല. അപ്പം ഓ, ഈ ട്യൂബൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട്. ഇതങ്ങനെ ടിൻറ്റഡ് ആയിട്ടുള്ളതല്ല, ഇത് ജസ്റ്റ് ഒരു ഗ്ലോസ്, ലിപ് ഗ്ലോസ് ഇല്ലേ അതുപോലെ വർക്കാവുന്ന സംഭവമാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ലിപ്സിൽ ആ ഒരു പിങ്ക് ടിൻറ്റ് തരുമെന്നുള്ളത്. ടിൻറ്റഡ് ആണ്, എന്നാൽ ലിപ്സിൽ ആ ഒരു ടിൻറ്റ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഞാൻ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുമ്പം ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ തന്നെ ഡ്യൂപ്പ് വേർഷൻ അക്വാലോജിക്കയുടെ ടിൻറ്റഡ് ലിപ് ബാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആണ് അതേ ടെക്സ്ചറൊക്കെ സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു മിൽക്ക് ഫ്രോത്തറാണ്. ഇത് അഗാരം പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഇതൊരു റീചാർജബിൾ ആയിട്ട് വരുന്ന ഒരു മിൽക്ക് ഫ്രോത്തറാണ്. എനിക്ക് ഐസ്ഡ് കോഫി ഉണ്ടാക്കുന്നവരും കോഫി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇതൊക്കെ എടുത്ത് അമ്മ ഓടി. അപ്പം ഞാൻ തിരിച്ച് നിങ്ങളെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് എടുത്ത് കൊണ്ടുവരിപ്പിക്കുന്നതാണ്. ഓട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സാനിറ്ററി പാഡായിരുന്നു. അതെടുക്കണ്ട അമ്മേ, ഞാൻ പറഞ്ഞു. അപ്പം അഗാരോൻ്റെ ഇത് ഇതിങ്ങനെ രണ്ട് ഹെഡ്സ് വരുന്നുണ്ട് കേട്ടോ, രണ്ട് സൈസിൽ വരുന്ന ഇത് സ്മോൾ സൈസ്. ഇതാണ് നോർമലി ഞാൻ കണ്ടിട്ടുള്ളത്, ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ കേബിൾ വരുന്നുണ്ട്, ഇതിലൂടെ ചാർജ് ചെയ്തിട്ടാണ് ഇത് വർക്കാവുക. 3 ടൈപ്പ് സ്പീഡിൽ വരുന്നുണ്ട്. അപ്പം ഇത് ഏറ്റവും സ്ലോവസ്റ്റ് ആണ്, ഇത് മീഡിയം, ഇതാണ് ഏറ്റവും കൂടുതൽ സ്പീഡിലുള്ളത്. അപ്പൊ കോഫി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഐസ്ഡ് കോഫി കുടിക്കാൻ ഭയങ്കര കൊതി, പക്ഷെ ഇന്ന് നമ്മൾ ഐസ്ഡ് കോഫി ഉണ്ടാക്കില്ല, ഇന്നെനിക്ക് ചായ കുടിക്കണം. ഞങ്ങളിപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ചായ നോക്കി, എല്ലാ ചായക്കടകളും ക്ലോസ്ഡ് ആയിരുന്നു. ഐ മീൻ തട്ടുകടകളില്ലേ, അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. സോ ഞങ്ങള് പാല് വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫാവും. ഞാനിങ്ങനെ നോക്കുക, ഓഫ് ബട്ടൺ ഇല്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതിങ്ങനെ കുറച്ചു നേരം പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് താനേ ഓഫാവും. അപ്പം അതൊക്കെയാണ് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ 2-3 ഐറ്റംസിനാണ് ഇത്രയും വല്ല പാക്കേജിങ്ങിൽ അവർ കൊടുത്തു വിടുന്നത്. ആമസോൺ ചായ കുടിക്കണമെന്ന് ഞാൻ നേരത്തെ പറയുന്നില്ല. സോ നമുക്ക് പോയിട്ട് ചായ ഉണ്ടാക്കാം. ഞാൻ ചായ ഉണ്ടാക്കാൻ വന്നപ്പോൾ അമ്മ ഇതവിടുന്ന് ഓട്സ് ഉണ്ടാക്കുകയാണ്. അല്ല, ഇത് ഉപ്പുമാവ്, സോറി. ഒരു ചായ ഉണ്ടാക്കാൻ നോക്കിയത് അമ്മയ്ക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. വരുന്നേ, ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഞാൻ കുറുക്കും കേട്ടോ, നല്ല കുറുക്കി എടുക്കും ഞാൻ ചായ. അയ്യോ, പഞ്ചസാര ഇടാൻ മറന്നുപോയി. നമ്മുടെ ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട്. അമ്മ അവിടുന്ന് ഓട്സ് ഉണ്ടാക്കുന്നു, ഞാൻ അവിടുന്ന് ചായ ഉണ്ടാക്കുന്നു. അമ്മ അവിടുന്ന് ഓട്സ് ഉണ്ടാക്കുന്നു, ഞാൻ അവിടുന്ന് ചായ ഉണ്ടാക്കുന്നു. ചായ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കപ്പിലാണ് ഞാൻ ചായ എടുത്തിരിക്കുന്നത്. എത്രയോ കാലമായി കപ്പിൽ ചായ കുടിച്ചിട്ട്, ചായയോ കോഫിയോ എന്തെങ്കിലും കുടിച്ചിട്ട്. ഞാൻ ചായ ആയിട്ട് വന്നപ്പോഴേക്കും ടേബിളിൽ പൊറോട്ടയും ബീഫും കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എടുത്ത് വന്ന് പ്ലേറ്റ് എടുത്ത്, ഗൈസ് ഞാനിങ്ങനെ ചായ കുടിച്ചു, ബീഫ് പൊറോട്ട കഴിച്ചു, പറയാൻ വാക്കുകളിൽ. അത്രയും സൂപ്പർ ബീഫായിരുന്നു, നല്ല അടിപൊളി ബീഫ് കിട്ടും. ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബീഫ് എന്ന് തന്നെ പറയാം. അമ്മ ഇതാ മാംഗോ കട്ട് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട്. എനിക്ക് മാംഗോ കാണുന്ന നേരം ഇപ്പം തായ്ലൻഡ് മിസ് ചെയ്യും ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് മാക്സീസ്. അപ്പം എൻ്റെ ഒരു കംഫേർട്ടാണ് ഈ ഒരു മാക്സീസ് എന്ന് പറയുന്നത്. ആകെ ഇതേ ഉള്ളൂ, ഇതാണ് എപ്പോഴും ഇടാറ്. എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട് വേറെയും.
അപ്പം ഞാൻ ഇത് ചേഞ്ച് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഒരു റീൽസ് ഷൂട്ട് ചെയ്യണം, ഷോർട്സ് റീൽസ് എന്നൊക്കെ പറയാം, രണ്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം അത് രാത്രി ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യാൻ വന്നതാണ്. ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ മിന്ത്രയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി കുർത്ത സെറ്റ്. എന്താ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലൂസാണ്, കാരണം ഇത്രത്തോളം എനിക്ക് ലൂസാണ്. കുറേ ഇത് ഞാൻ സൈസ് എടുത്തത് സ്മോളാണ്. എക്സസ് ആയിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയതിനെ. എക്സസ് ആണ് ഞാൻ എടുക്കാറ്, അതാണ് എൻ്റെ സൈസ്. പക്ഷെ സ്മോളും എക്സസും അങ്ങനെയായിട്ടാണ് ഞാൻ എടുക്കാറ്. പക്ഷെ ഇത് ഭയങ്കര ലൂസായിപ്പോയി ഗൈസ്. അപ്പം എന്നാലും കുഴപ്പമില്ല, ഇത് അമ്മ ഇട്ട് നോക്കി അമ്മയ്ക്ക് കറക്റ്റ് ഫിറ്റ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പണി കിട്ടിയതാണ്, ഞാൻ സ്മോള് എടുക്കണ്ടായിരുന്നു എന്നുള്ളത്. ഇനി ഇല്ലെങ്കിൽ അമ്മ ഇട്ടോളും. അപ്പം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് മേക്കപ്പൊക്കെ ഇഷ്ടമായി. സിമ്പിളായിട്ട് ചെയ്തതാണ്, അധികം പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഔട്ട്ഫിറ്റിൻ്റെ അവിടെ ഒരു ഷോൾ കൂടെ ഉണ്ട്. ശരിക്കും ഷോളിൻ്റെ ആവശ്യമില്ല, ഒരു പ്ലെയിൻ ഷോളായിരുന്നേ കുറച്ചുകൂടെ നന്നായിരുന്നേ. ഇതിൽ കുറേ ഫ്ലോറൽ വർക്ക് വരുന്നത്, അല്ല ഫ്ലോറൽ ഇതായതുകൊണ്ട് പ്രിൻ്റ് ഉണ്ടോ എന്താ ഇതിന് പറയുക, അതായതുകൊണ്ട് ഒരുപാട് ഉള്ളതുപോലെ. ഒന്നാമത് ഇവിടെ നല്ല വർക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇതും കൂടി വരുമ്പോൾ ഓവറായതുപോലെ ഉണ്ട്. പക്ഷെ എനിക്കിഷ്ടമായി കേട്ടോ, നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇനി പോയിട്ട് അയച്ച് വെക്കട്ടെ. ഞാൻ ഇട്ട മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാണ് ഗൈസ്. സോ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ ഫ്രഷായിട്ട് വന്നതാണ്, ഇനി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പം നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷെ നാട്ടിൽ വന്നാൽ ഒരു ടോട്ടൽ ചേഞ്ചാണ്, നല്ലോണം ഉറങ്ങാൻ പറ്റും. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ യു എ എന്നുള്ള വീഡിയോസും നാട്ടിൽ നിന്നുള്ള വീഡിയോസും ഒന്ന് നോക്കിയാൽ മതി, അത് കഴിഞ്ഞ ഫുഡായി പാട് നിങ്ങൾ പറയാറുണ്ട്. അപ്പം ഇവിടുന്ന് എനിക്ക് ഡെയിലി വീഡിയോ എടുക്കാനൊക്കെ ഒരു ഭയങ്കര ഒരു ഇഷ്ടവും എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവും. അവിടുന്ന് മട്ടി എന്ന് പറഞ്ഞാൽ മട്ടി പിടിച്ചിങ്ങനെ ഇരിക്കും, ഒന്നും ചെയ്യില്ല. 1 വീക്കൊക്കെ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പുറം ലോകം കാണാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടുന്ന് അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ. ടാറ്റാ, ബൈ ബൈ.